ഈ സിനിമയിലേക്ക് എത്തിക്കുമ്പോൾ വേദ എന്നൊരു കഥാപാത്രം ഈ സിനിമ എന്താണ് കൂടുതൽ കഥ കേട്ടപ്പോൾ അതിലേക്ക് പെട്ടെന്ന് എത്താൻ ഒരു തീരുമാനമെടുത്തത്? ഒന്ന്, പ്രകേഷ് ഏട്ടൻ അദ്ദേഹത്തിൻ്റെ സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കര ക്ലാരിറ്റി ഉള്ള ഒരു നറേഷനായിരുന്നു. ഭയങ്കര ഇൻ ഡെപ്ത് ആയിട്ട് ഓരോരോ കഥാപാത്രങ്ങളെയും അദ്ദേഹം മറ്റേ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്കിങ്ങനെ മനസ്സിലിങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഒരു പോയിന്റിൽ ഇത് പ്രകേഷ് ഏട്ടൻ്റെ കഥയാണോ എന്ന് ഞാൻ ചോദിക്കേണ്ടി വരെ, അതായത് അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫിൽ അങ്ങനെയാണ് നറേറ്റ് ചെയ്തത്. അതെ, പിന്നെ എനിക്ക് ഭയങ്കര താല്പര്യം തോന്നി രണ്ട് മൂന്ന് കാര്യം. ഇതുവരെ എനിക്കൊരു അങ്ങനെ ഒരു ക്യാമ്പസ് സിനിമ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഞാനുമായിട്ട് അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളോട് യാതൊരു രീതിയിലും ഒരു ഒരു സിമിലാരിറ്റി ഇല്ലാത്തൊരു ക്യാരക്ടറാണ് വേദ. വേദ എന്ന് പറഞ്ഞാൽ ഒരു പാവം കുട്ടി, ഇതിലും പാവം ഒന്നും പറ്റത്തില്ല. അത്രയും ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ട് അവളുടെ മാത്രം ലോകത്തിലിരുന്ന് കവിതകൾ എഴുതുന്ന ഒരു 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 പാവം കുട്ടിയാണ് വേദ. അപ്പൊ കവിതകൾ എഴുതുന്നത് എന്ന് പറയുമ്പോൾ കവിത എഴുതാറുണ്ടല്ലോ? ഞാൻ വളരെ കുറച്ച് എഴുതും. മടക്കി വെക്കോ. അല്ല, ഞാൻ കുറച്ച് തീർത്തിട്ടേ അടുത്തിട്ട്. പിന്നെ എനിക്ക് തന്നെ എല്ലാ ദിവസവും അങ്ങനെ എഴുതാനൊന്നും പറ്റത്തില്ല. ആ ഒരു മൂഡ് വരുമ്പം അങ്ങനെ വാക്കുകൾ തനിയെ വരുമ്പോ അങ്ങ് എഴുതി കുറച്ചു പോകുന്നതാണ്. പക്ഷേ വേദ എഴുതുന്നോലും എനിക്ക് എഴുതാൻ പറ്റത്തില്ല. വേദ മറ്റേ പ്രോപ്പർ കവയത്രി രീതിയിലുള്ളൊരു, അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം ഇതൊക്കെ കൂടിയാണ് ഈ സിനിമ കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം. പിന്നെ ഈ സിനിമ സംസാരിക്കുന്ന ഒരു വിഷയമുണ്ട്, ആ വിഷയം എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നുന്നു. പക്ഷെ മെസ്സേജ് കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു പരിപാടിയല്ല. ഓ, നമ്മളൊരു സിനിമ എടുക്കാണല്ലോ, ഒരു മെസ്സേജ് കൊടുക്കണമല്ലോ എന്നാ ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുക, അല്ല. ആ ഒരു തോട്ട് കാരണമാണ് ഈ സിനിമ തന്നെ സംഭവിക്കുന്നത്. പിന്നെ ഭയങ്കരമായിട്ട് റിയൽ ലൈഫിൽ നിന്ന് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറെ കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട്. സിനിമയിലുണ്ട്. അതിപ്പോ നമുക്ക് ഓപ്പണിംഗ് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല, പ്രോബബ്ലി റിലീസിന് ശേഷം സംസാരിക്കാൻ പറ്റും. റിലീസ് കഴിഞ്ഞ് തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ നമ്മൾ അതിലെ ഒരു കഥാപാത്രമാണ് എന്ന് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു രീതിക്ക്. കാരണം ശരിക്കും കുറെ അതുപോലത്തെ കുറെ ആൾക്കാർ ശരിക്കും ജീവിച്ചിട്ടുണ്ട്, ഈ ക്യാമ്പസിൽ തന്നെ ജീവിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒക്കെ ഒരു ഇൻസ്പിറേഷൻ ഈ സിനിമയിലുണ്ട്.